ഹലോ എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ വീടാണ് ആദ്യം കണ്ട ഫോട്ടോ കേട്ടോ. അപ്പം നമ്മുടെ ഞങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോ ക്ലിപ്പും ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശബരിമലയുടെ കഞ്ഞി ഒന്നിന് നട തുറന്നപ്പോഴത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചിങ്ങ ഒന്നിന് നടയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു അമ്പലത്തിലത്തെ കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ അമ്പലം വളരെ പഴക്കമുള്ളൊരു അമ്പലമാണ്. ഒരു 40 വർഷമായിട്ട് ഈ അമ്പലം അടഞ്ഞു കിടക്കുമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ അമ്മ പറഞ്ഞതാണ്. അപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് നന്നായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. ഇത് എൻ്റെ അമ്മാവൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചതെന്നാണ്. ഇതാണ് എൻ്റെ വീട്. അപ്പം ഈ വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് അതിൻ്റെ ബോർഡുള്ളത്. അപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ ഇതാണ് എൻ്റെ വീട്. ഇത് ഇവിടെയല്ല കേട്ടോ ഞാൻ ജനിച്ചു വളർന്നത്. ജനിച്ചു വളർന്നത് കോഴയിലാണ്. ഇത് വെമ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. അപ്പം എൻ്റെ വീടിൻ്റെ പേര് ലക്ഷ്മി നിവാസ് എന്നാണ്. അപ്പം ആ കടയുടെ ബോർഡ്, അതായത് എൻ്റെ അമ്മയുടെ തയ്യൽ കടയാണ്, കുറവിലിങ്ങാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കാം. നല്ല ടെയിലറിംഗ് വർക്ക്സും ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ഉള്ളിലൊരു പരസ്യമായി. അപ്പം അതാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് മമ്മരം ഗാർഡൻ സെൻറ്റർ. അവിടെയാണെങ്കിൽ ഒത്തിരി ചെടികളൊക്കെ കിട്ടും. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് ചെടി എൻ്റെ ആങ്ങളേനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു അന്നേരം. അപ്പം നാട്ടിൽ പോകുമ്പോൾ മേടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പം ഇതെൻ്റെ വീട്ടിലെ ചെറിയ ഗാർഡനൊക്കെയാണ് എൻ്റെ അമ്മാവൻ, അതായത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആങ്ങള മനോജ് കുമാർ മനുമാമൻ എന്ന് വിളിക്കും. അപ്പം എടുത്തു തന്ന വീഡിയോസാണ്, അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീട് കണ്ടിട്ട് നമ്മൾ 3-4 വർഷമൊക്കെ 6 ആയല്ലോ. അപ്പം നമുക്ക് നാടിന് ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഇനിമേ ഓഗസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ, ഈ എന്താ പറയുക, എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. നമ്മുടെ ഒന്നാമത് അവധിയില്ല, പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾഡാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. എനിക്കറിയില്ല നാട്ടിലെ നെറ്റ്വർക്ക് കവറേജ് ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്നും. അപ്പം വൈഫൈയുടെയും പണ്ട് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഞാൻ പിടിക്കുമായിരുന്നു, പക്ഷേ യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ടേ അറിയത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എത്ര സമയമെടുക്കുമെന്നും ഡൗൺലോഡിങ് സ്പീഡ് എത്രയാണെന്നൊന്നും നമുക്കറിയത്തില്ല. എനിവേ, അപ്പം നിങ്ങളെല്ലാവരും ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കാൻ, യാത്രയൊക്കെ നല്ലതായിരിക്കാനും. ഇവിടെ മങ്കി പോക്സും കൊറോണ വൈറസ് എല്ലാം ഇങ്ങനെ കൂടി വരുവാണ്, ഇൻഫെക്ഷനൊന്നും ആകാതിരിക്കാനൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ പഴയ പഴയ ഫോട്ടോസൊക്കെയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആങ്ങളുടെ മോടെയും ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി പഴയ ജാമ്പവാൻ്റെ കാലത്തെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ പണ്ടത്തെ കോലങ്ങളൊക്കെ. അപ്പം ഈ തക്കുടിന് 1 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി എടുത്ത ഫോട്ടോ കേട്ടോ അത്. അപ്പം ഇതെൻ്റെ അമ്മാവൻ്റെ വൈഫാണ്. ഇതാണ് എൻ്റെ വീട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയല്ല. എനിക്കത് കാരണം ഈ വീട് എനിക്കൊരു അത്ര വലിയ പരിചയമില്ല, ഇതിൻ്റെ ഏരിയാസൊന്നും. അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ മിസ്റ്റർ വിജയൻ നായർ. പുള്ളി ഭയങ്കര കുക്കിംഗ് ആണ്. അപ്പം വിജയച്ചൻ്റെ ഫുഡ് അടിക്കാൻ വേണ്ടി തുടങ്ങാം ഞങ്ങൾ കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് വെമ്പള്ളിയിലുള്ള അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കളത്തൂർ എന്നൊരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. എൻ്റെ പെങ്ങടെ വീടിനടുത്തുള്ള സ്ഥലമാണ് വെമ്പള്ളിയിൽ. അത് ഇപ്പം എങ്ങനെ പെട്ടെന്ന് ഇത് അറിയാം, എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വലിയ പരിചയമുള്ള ക്ഷേത്രമൊന്നുമല്ല, കണ്ടിട്ടുമില്ലായിരുന്നു. ഇപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പരസ്യം മൊബൈലിലൂടെ കാണാൻ കഴിഞ്ഞത്. ആ കണ്ട രീതി അനുസരിച്ച് ഞാൻ അന്നേരം തന്നെ ഞങ്ങളിവിടെ എത്തുമായിരുന്നു. കണ്ടപ്പം ഇവിടെ വന്ന് കണ്ടപ്പം മനസ്സിന് കുളിരേകുന്ന അതിഭയ രസകരമായ അതി ഭക്തിപരമായ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വല്ലാത്തൊരു അന്തരീക്ഷം. ഒരുപക്ഷെ ഇത് വന്ന് കാണുന്നവർക്കെല്ലാം ഒരു പുതിയ അനുഭവമായിരിക്കും. കാരണം നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം. ക്ഷേത്രം അടച്ചു, അതുകൊണ്ട് നമുക്ക് അകത്ത് പ്രവേശനം ഇപ്പോൾ ഇല്ല. എങ്കിലും ഞാനിതിൻ്റെ ഔട്ട്സൈഡല്ല അത്യാവശ്യം ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു പ്രകൃതിപരമായ രസകരമായൊരു സ്ഥലമാണ്. അതേ കണ്ടോണം വെള്ളച്ചാട്ടം. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണോ ബാക്കാണോ?
അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഞാൻ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അകത്തൊന്നും കയറാൻ പറ്റത്തില്ല. നടയൊക്കെ അടച്ച് പോയിരിക്കുകയാണ്. ഇവിടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട്. അവർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ദൂരെ നിന്നൊക്കെ വന്ന പിള്ളേരാണ്. ഭയങ്കര ഒരു സുഖമാണ്. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട്. നല്ല രസകരമായൊരു സംഭവമൊക്കെ കണ്ടോ. കണ്ട നല്ല രസം. നമ്മുടെ മക്കളുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ ഇവിടെ കിടന്നാണ്ട് ആകെപ്പാടെ ഞാൻ കാറാൽ ഇവരെയൊന്നും കൊണ്ടുപോകത്തില്ല. കാരണം എന്താണ്ട് എല്ലാം കൂടെ പയ്യെ കുളിക്കാൻ പറഞ്ഞാൽ എല്ലാം കൂടെ ചാടി നനച്ച് കുളിക്കുവാണ്. ഇവർ പറയുന്ന എല്ലാ അസുഖങ്ങളും മാറുമെന്നൊക്കെ അവർ പറയുന്നത്. ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അവരുടെ വല്ലാത്തൊരു അനുഭവമാണ്. വേണ്ട, അങ്ങോട്ട് ഇറങ്ങണ്ട, അങ്ങോട്ട് ഇറങ്ങണ്ട, അങ്ങോട്ട് ഇറങ്ങരുത്, ഇറങ്ങരുത്, ഇറങ്ങരുത്. കാണേണ്ട ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെ വല്ലാത്ത ഓ പറയാൻ പറ്റത്തില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് തൊഴാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ കേട്ടോ ഇത്. കാണണം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒരു ഗുഹയൊക്കെ പോലെ തോന്നുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. നല്ലൊരു ഭയങ്കരമായ ഒരു അന്തരീക്ഷം. നല്ല രസമാണ് ഇവിടെ കാണാൻ. കാടും പടലും ആവറേജ് നല്ല രസകരമായൊരു അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ കണ്ടോ. ഭഗവാനെ, പ്രഭു, ശാസ്താവ്, സത്യകൾ, ഭഗവാനെ, നന്ദി, മയൂര, തിരുവര, ഭഗവാനെ, നാഗയക്ഷി, നാഗചാമുണ്ടി, ചിത്രകുടം, ഇവിടുത്തെ സ്റ്റേജാണ് തിരുവരങ്ങ്. ധാരാളം ഏരിയൊക്കെ പരിസരത്തുണ്ട്. ഭഗവാനെ, എത്ര മനോഹരം. ഈ അമ്പലത്തിൻ്റെ ഒരു കഥ ഞാൻ എൻ്റെ അമ്മ കഥ എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ കേട്ടത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇല്ലത്തിൻ്റെ വകയായിരുന്നു. ഏഴ് ഇല്ല ഫാമിലും ബ്രാഹ്മിൻസിൻ്റെ ഒരു വകയായിരുന്നു ഈ അമ്പലം. അപ്പം 40 വർഷമായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇത് തുറന്നത്. അപ്പോൾ നിങ്ങൾ ഈ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിസിറ്റ്. പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. ശിവനും സുബ്രഹ്മണ്യനും കൂടി ഇരിക്കുന്ന അമ്പലമാണ്. അപ്പോൾ ഞാനവിടെ നാട്ടിൽ പോയി കഴിയുമ്പോൾ വിശദമായിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇതാണ് ഈ വീഡിയോയുടെ ഡയറക്ടർ മിസ്റ്റർ മനോജ് കുമാർ. അപ്പം ഇത് കർക്കിടക വാവിൻ്റെ അന്ന് ബലിയിട്ട് എൻ്റെ വീഡിയോ ആണ്. അപ്പം ഇവിടെയാണ് ഇത് എൻ്റെ അമ്മ തറവാടാണ് അമ്മയുടെ വീട്. ഇവിടെയാണ് എൻ്റെ അപ്പം ഞാൻ നിങ്ങളോടത് ഇപ്പം മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പം എൻ്റെ മുത്തശ്ശീനെയും മുത്തശ്ശനെയും അമ്മാവന്മാരെയൊക്കെ അടക്കം ചെയ്തേക്കുന്ന സ്ഥലം. അപ്പം നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം കർക്കിടബാവിൻ്റെ അന്ന് എല്ലാവർക്കും ബലി കൊടുക്കണമെന്നാണ്. അപ്പം ബലി കൊടുത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോയം പായണ്ട് വേറെ ഒരു കുറച്ച് ചടങ്ങുണ്ട്, അത് ചെയ്യാൻ പറ്റും. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോ ഇനി